കുട്ടികളായിരുന്നപ്പോൾ തൻ്റെ ആരാധനാലയത്തിൽ സൈക്കിളിൽ പോകാത്തവരായി ആരാളുള്ളത് അല്ലേ. പക്ഷേ എന്നാൽ ആ കുട്ടി ഒന്ന് വളർന്ന് കുറച്ചൊന്ന് വളർന്നപ്പോൾ വീണ്ടും സൈക്കിൾ എടുത്ത് അമ്പലത്തിൽ പോയാൽ എന്താ ഉണ്ടാവുക, വീഡിയോ കാണാം. ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് സൈക്കിൾ ഓടിച്ച് കൈലാസത്തിൽ പോവാണ്. കൈലാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്, ഇല്ല മറ്റേ കൈലാസം അല്ല കേട്ടോ, അവിടെ സൈക്കിൾ ഓടിച്ച് പോകാൻ പറ്റില്ലല്ലോ. നമ്മൾ പോകുന്നത് ദക്ഷിണ കൈലാസത്തിലേക്ക്, അതായത് ചെങ്കലുള്ള ഒരു മഹാദേവ ക്ഷേത്രം, ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തിരുവനന്തപുരത്ത്. സിറ്റിയിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള അമ്പലത്തിലോട്ടാണ്. കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും അമ്പലത്തിൽ പോകാൻ പറ്റിയ വേഷം അല്ലേ. അതെ, കുട്ടി നിക്കർ, സോറി കുട്ടി നിക്കർ എന്ന് പറയാൻ പാടില്ല. സൈക്ലിംഗ് ഷോർട്സും ജേഴ്സിയും ഹെൽമെറ്റൊക്കെ വെച്ചാണ് അമ്പലത്തിൽ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം, എന്തായാലും ഞാൻ അകത്ത് കയറും, എങ്ങനെയെന്നുള്ളത് വഴിയേ കാണും. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നെയ്യാറ്റിക്കരയ്ക്ക് തൊട്ട് മുന്നേയുള്ള ടി ബി ജംഗ്ഷനിലാണ്. നന്നായിട്ട് വിശന്ന് തുടങ്ങി, രാവിലെ ചവിട്ട് തുടങ്ങിയതാണ്. ഏത് യാത്രയ്ക്ക് പോയാലും ആഹാരം അഭിവാജ്യ ഘടകമാണെന്ന്. അപ്പോൾ നമ്മുടെ ടി ബി ജംഗ്ഷനിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു ചെറിയ ഹോട്ടലുണ്ട്. നല്ല ചൂട് ദോശയും ചമ്മന്തിയും ഒരു മുളക് കറിയും എല്ലാം ചേട്ടൻ തരും. അപ്പോൾ ആ ഹോട്ടലിൽ കയറി അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ചവിട്ടി വിടാം. ഇവിടെ പോകുവാൻ താല്പര്യമുള്ളവർക്ക് ആദ്യമേ തന്നെ റൂട്ടൊന്ന് ചെറുതായി പറയാം. നെയ്യാറ്റിൻകര, നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രായിമൂട് ജംഗ്ഷൻ, പ്രായിമൂട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് നേരെ പിടിക്കുക, അത് ചെന്ന് ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കയറും. അവിടെയാണ് ലോക റെക്കോർഡായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന അമ്പലമുള്ളത്. അപ്പം നമുക്ക് ഈ കാണുന്നതൊക്കെ ചെറുത്, ഇതൊന്നും ഒന്നുമല്ല, നമ്മൾ കാണാൻ പോകുന്ന വലിയ കാഴ്ചയാണ്. അപ്പോൾ സൈക്ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നെടുമങ്ങാടും നെയ്യാറ്റിൻകരയും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഡ്രീം പ്ലേസസ് ആണ്. കാരണം നല്ല സ്ഥലം, നല്ല റോഡ്, ഒരുപാട് കാഴ്ചകൾ നമുക്ക് തരുന്ന സ്ഥലങ്ങളിലൊന്നാണ് നെയ്യാറ്റിൻകരയും, അതുപോലെ മറ്റൊന്നാണ് നെടുമങ്ങാടും. അപ്പോൾ ഈ റോഡ് ഇതിപ്പോൾ നമ്മൾ പ്രായമൂട് ജംഗ്ഷനിലോട്ടുള്ള റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ചെന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പിടിക്കുന്നു, നേരെ ചവിട്ടി വിടുമ്പോൾ നമ്മൾ ചെങ്കൽ ചെന്ന് എത്തും. നിങ്ങൾക്ക് വഴി തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഒന്നുകൂടെ കാണിക്കുകയാണ്. പ്രായമൂട് ജംഗ്ഷനിൽ നിന്നാണ് ലെഫ്റ്റ് എടുക്കുന്നത് എങ്കിൽ നേരെ ചെല്ലുമ്പോൾ കാണുന്ന ഈ പാലമാണ്. ഈ പാലം കയറിയാണ് നമ്മൾ പോകുന്നത്. ഏതാണ്ട് ഇവിടെ നിന്ന് 3-4 കിലോമീറ്റർ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ചെറുതായിട്ട് ബോർഡ് കണ്ടു തുടങ്ങാം. ലേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മഹേശ്വരം ശിവപാർവതി ടെമ്പിൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചവിട്ടി ദേ എത്തി. അമ്പലത്തിനകത്ത് കയറണം, അതിന് കുളിക്കണം, കുളിക്കാൻ കുളിക്കടവ് വേണം. അന്വേഷിച്ചു, ഉണ്ട് നല്ല ഒന്നാന്തരം കുളിക്കടവ്, കാഞ്ഞിരമുട്ടം കുളിക്കടവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കടവുണ്ട്, നേരെ വിട്ടു അങ്ങോട്ട്. ഗൈസ്, പ്രതീക്ഷ പോലെ തന്നെ നെയ്യാറ്റിൻ കര എന്നാണല്ലോ, നെയ്യാറിൻ്റെ കരയാണല്ലോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു കുളിക്കടവ് ഉണ്ടായേ പറ്റുമെന്ന് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ അടുത്തൊരു കുളിക്കടവുണ്ട്. അപ്പോൾ വരുന്ന വഴി മുഴുവൻ, റോഡ് മുഴുവൻ പണിയായിരുന്നു. വണ്ടിയിൽ ഇതിനു വേണ്ടി ചെളി അടിച്ച് കയറിയിട്ടുണ്ട്. വണ്ടിയിൽ അടിച്ച് കയറുന്നതിൻ്റെ കുറേയൊക്കെ നമുക്കും കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ വേഷത്തിൽ സത്യം പറഞ്ഞാൽ കാരൊക്കെ കണ്ടോ, ഫുൾ ചെളിയാണ്. അപ്പോൾ ഈ വേഷം സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് തന്നെ വീട്ടിൽ പോലും കേട്ടില്ല. അതുകൊണ്ട് നല്ലൊരു കുളി അടിച്ചിട്ട്, ബോഡി വാഷും കലാപരോടെ കയ്യിലുണ്ട്, ഒരു കുളി അടിച്ച് പതുക്കെ ഡ്രസ്സൊക്കെ മാറി ഇല്ലത്തെ കുട്ടിയായിട്ട് നമ്മൾ അമ്പലത്തിലൂടെ പോവാണ്. നെയ്യാറിൽ നല്ല വിശാലമായൊന്ന് മുങ്ങിക്കുളിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് 1.5-2 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുങ്ങിക്കുളിച്ച് കയറിയ വേഷത്തിലാണ് അമ്പലത്തിലോട്ട്. നമ്മുടെ രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിലൊരു കുളി, ഇത് കണ്ട സാധനം മുണ്ടാണ്. ഇനി കണ്ടാൽ പറയൂ, ഞാൻ നേരത്തെ കണ്ട ആ സൈക്ലിസ്റ്റിൻ്റെ വേഷത്തിൽ നിന്ന് കംപ്ലീറ്റായിട്ട് മാറിയിട്ടില്ലേ. അപ്പോൾ ഈ വേഷത്തിൽ നമ്മൾ അന്തസ്സായിട്ട് അമ്പലത്തിൽ. ഈ മുണ്ടുടുത്ത് സൈക്കിളിൽ ഓട്ടുന്നവരെ സമ്മതിക്കണം കേട്ടോ, വലിയ പാടാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയും അതോട് ചേർന്നൊരു വീടും, അവിടെ കൊണ്ട് സൈക്കിളും ഹെൽമെറ്റും കൂടെ വെച്ച് പൂട്ടി കയ്യിലുണ്ടായിരുന്ന ബാഗ് ആ കടയിൽ ഏൽപ്പിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട്. കുളിയൊക്കെ പാസ്സാക്കി നല്ല, സത്യം പറഞ്ഞാൽ ബൈക്കിൽ വന്നാൽ പോലും ഇത്ര ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിനി സൈക്കിളിൽ വന്നുകൊണ്ടാണോ അതോ ഇവിടുത്തെ നെയ്യാറിൽ കുളിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കട്ട ഫ്രഷ് സാധനം കണ്ടോ എൻ്റെ അമ്മയെ, ഞാനൊന്ന് പോയി കാണട്ടെ. ഈ റൈഡിനെ കുറിച്ച് 2 വാക്ക്, ഈ റൈഡിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെയാണല്ലോ നമ്മൾ സോളോ റൈഡ് എന്ന് പറയുന്നത്. പക്ഷേ സൈക്കിൾ എന്നൊരു സാധനം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മുടെ സോൾമേറ്റായ സൈക്കിൾ കൂടെ ഉള്ളപ്പോൾ, സൈക്ലിങ്ങിൽ സോളോ റൈഡ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഒരു സോൾ റൈഡായിരുന്നു, ഒരു സോൾ സെർച്ചിങ് റൈഡായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഒരു വലിയ നന്ദി വിഗ്രഹമുണ്ട്, 2 ആനയുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള നല്ല തടി വുഡ് വർക്ക് എല്ലാം ഉള്ള നല്ലൊരു അമ്പലമാണിത്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ചെന്ന ദിവസം എന്തോ ഒരു വിശേഷ ദിവസവും കൂടിയാണെന്ന് തോന്നുന്നു, കുറച്ച് പ്രത്യേക പൂജകളും അങ്ങനെയുള്ള സംഗതികളെല്ലാം കണ്ടു. ഇവിടെയാണ് നമ്മുടെ പ്രസാദ കൗണ്ടർ, അവിടെ വന്നപ്പോൾ ഞാനൊന്ന് നിന്ന് പോയി എന്താണെന്ന് അറിയില്ല. പക്ഷേ എന്നിട്ട് തൊഴുതിട്ട് നേരെ വിട്ടു ശിവലിംഗത്തിൻ്റെ അടുത്തോട്ട്. ഒന്ന് കണ്ടോളൂ, ഒന്ന് നേരെ കണ്ടോളൂ, ഇത് ചെറിയ സംഭവമല്ല. ആരോ പറഞ്ഞതുപോലെ ഇത് ചെറിയ കളിയല്ല ഷാനി, ഇതൊരു വൻ സംഭവം തന്നെയാണ്. ലോക റെക്കോർഡെന്ന് പറയുമ്പോൾ എന്താ ചുമ്മാതാണോ, 8 നിലയുള്ളൊരു ആർക്കിടെക്ചറൽ ബ്രില്യൻസ് ആണ് കെ സി കാണുന്നത്. അതിൻ്റെ 8-ാമത്തെ നിലയാണ് കൈലാസം. ഏതൊരു തിരുവനന്തപുരത്തുകാരനും ഈ സംഭവം മിസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും വലിയ മിസ് തന്നെയാണ്. ഇത് പ്രതീക്ഷിച്ചതുപോലല്ല, അതിലും വളരെ വളരെ വലുതാണ്.
കണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ് ഗൈസ്. ഭയങ്കര പൊക്കത്തിലാണ്. അതെ, സാധനം എടുത്തിട്ടുണ്ട്, ടിക്കറ്റ് റെഡിയാണ്. പക്ഷെ ഇതിന്റെ അകത്തോട്ട് ക്യാമറ കയറ്റി വിടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഇനിയിപ്പോ അതിലൂടെ വേറെ തർക്കിക്കാൻ വേറെ ഒന്നും പോകുന്നില്ല. ക്യാമറ പുറത്ത് വെച്ചിട്ട് അകത്ത് പോയിട്ട് കണ്ടിട്ട് ഞാൻ വിശേഷം നിങ്ങളിലോട്ട് എത്തിക്കാം. നമ്മൾ അകത്ത് കയറേണ്ടത് ഇതുവഴിയാണ്. എന്റെ അമ്മേ, ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. ഞാനൊന്നും അറിയാത്തതുപോലെ മൊബൈൽ ഫോണുമായിട്ട് അന്തസ്സായിട്ട് കയറി നോക്കി. അവിടെ വെച്ച് എന്നെ പറഞ്ഞ് മൊബൈൽ ഫോൺ അകത്ത് കയറ്റില്ല, അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പോകാൻ. എൻ്റെ പുറകിലുള്ളതാണ് ക്ലോക്ക് റൂം. ഇവിടെ ഒരു ഫോൺ സൂക്ഷിക്കാൻ 10 രൂപ കൊടുക്കണം. കൊടുത്തേക്കാം, കൊടുത്തിട്ട് കണ്ടിട്ട് അത് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, ഹെവി എക്സ്പീരിയൻസ് ആയിരുന്നു, കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ശിവപുരാണം കുറച്ച് കാര്യമായിട്ടൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതേപറ്റി വലിയ വിവരമൊന്നുമില്ല. അപ്പോൾ 64 മൂർത്തിഭാവങ്ങൾ, 108 ശിവലിംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കഥ ഇതിനോട് പറയാനുണ്ട്. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്തത് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഒരു എക്സലൻസ് ആണ്. കാരണം ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, അകത്ത് ഇതൊന്നും അല്ല കഥ. അകത്ത് മുഴുവൻ ഒരു പാറയും പരിപാടിയും, ഒരു ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒരു കേവി കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ആകെ ഇത് ഹ്യൂമൻ, അതായത് ആർട്ടിഫിഷ്യലാണ് എന്ന് തോന്നുന്ന ഒരേ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല ചൂടാണ്. പക്ഷെ അത് അങ്ങ് മേളിൽ 8-ാമത്തെ നിലയിലാണ് കൈലാസം. കൈലാസത്തിലെത്തുമ്പോൾ അവിടെ കംപ്ലീറ്റ് AC ആണ്. അപ്പോൾ കൈലാസത്തിനൊരു ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ AC ആക്കിയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് ചവിട്ടി വീട്ടിൽ പോകണം. അതിന് നമുക്കൊരു ചെറിയ സാധനം കൂടെ മേടിച്ച് ഒരു ചെറിയ ജ്യൂസ് അടിച്ച് അങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം കൂടെ ഈ വൈബൊക്കെ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. അമ്പലത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഇവിടെ ഗണപതിയുടെ 32 വ്യത്യസ്തമായ ഭാവങ്ങളുണ്ട്. പിന്നെ മറ്റ് ഡയറ്റീസ് എന്ന് പറയുന്നത് മുരുകനുണ്ട്, നാഗരുമുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ വിട്ട് പോവില്ലല്ലോ, അങ്ങനെ ഒരു സംഭവമാണ് തീറ്റ. അപ്പോൾ അമ്പലത്തിൽ വന്നു, പ്രധാന ഉദ്ദേശം കഴിഞ്ഞു. തൊഴുതേക്ക് ഇറങ്ങിയപ്പോഴാണ് നല്ല ഉണ്ണിയപ്പം ഇരിക്കണം, ഒന്നും നോക്കിയില്ല. നമ്മുടെ ശിവലിംഗത്തോട് അടുത്ത് ഒരു ചെറിയ സ്ഥലമുണ്ട് കേട്ടോ. ഇതൊരു ഒരു നാലുകെട്ടിൻ്റെ ഒരു സെറ്റപ്പ് പോലെ ഒരു സംഭവമാണ്. നല്ല സുഖമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ നല്ല ഫീലാണ്. ഇതിൻ്റെ ഒരു വൈബുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്താ അറിയില്ല, ഈ തറയൊക്കെ സത്യം പറഞ്ഞാൽ നല്ല തണുപ്പും, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങൾ തീർച്ചയായും നമ്മുടെ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് കാണാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മിസ്സാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളിപ്പോൾ ഒരു വലിയ ഭക്തരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിലുപരി ആ ആർക്കിടെക്ചറൽ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസിനെയൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങൾക്കും ഇതിൽ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഒന്ന് കണ്ടിരിക്കേണ്ടത് 100% ഉണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ കൊണ്ട് ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നില്ല. ഇതുപോലുള്ള ആരാധനാലയങ്ങളിൽ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി വീണ്ടും പോകും. അപ്പോൾ ഇതിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ചിരിക്കും ഇതുപോലുള്ള മറ്റ് സ്ഥലങ്ങൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞങ്ങൾ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണമോ എന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കുക. ഗൈസ്, സൈക്കിളിൽ വന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണോ അറിയില്ല, ഞാൻ ഈ അമ്പലത്തിലോട്ടുള്ള യാത്രയും അമ്പലവും ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.